ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നെത്തോലി വറുത്തത് തയ്യാറാക്കാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കണം. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ജാറെടുക്കാം. ഇതിലോട്ട് 10 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് സവാള ചേർക്കാം. സവാളയാകുമ്പോൾ ഒരു പകുതി ഭാഗം ചേർത്താൽ മതി. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 7 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി ചേർക്കണം. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അളവ് നോക്കി ചേർക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഇത്രയും ചേർത്താൽ മതി. ഇതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. വളരെ ലൈറ്റായിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. വെള്ളം ഒരുപാട് ചേർക്കരുത്. വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 മുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 300 ഗ്രാം മീൻ ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയൊക്കെ നന്നായിട്ട് മീനിൽ പിടിക്കണം. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ സമയം ഇല്ലെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷെ റെസ്റ്റ് ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാൻ 1/2 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മളൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഈ കോൺഫ്ലവറും മൈദയൊക്കെ ചേർക്കുമ്പോൾ മസാല മീനിൽ നിന്നും വിട്ടുവരില്ല. അതുകൊണ്ടാണ് നമ്മളിത് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഈ മൈദയും കോൺഫ്ലവറൊക്കെ നമ്മൾ വറുക്കുന്നതിന് തൊട്ട് മുമ്പ് ചേർത്താൽ മതി. ഇപ്പോൾ മീൻ വറുക്കാനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. ഈ മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് കോരി മാറ്റുന്ന തൊട്ട് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം. ബാക്കിയുള്ള മീനും നമുക്ക് ഇതേ രീതിയിൽ തന്നെ വറുത്തെടുക്കാം. ചോറിനൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക് യു.